നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള സത്യം, പക്ഷേ നീ കരുതുന്ന രീതിയിലുള്ളതല്ല. ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരു കസിൻ സിസ്റ്ററോടുള്ള ഇഷ്ടവും സ്നേഹവും എനിക്ക് നിന്നോടുണ്ട്. അതിനപ്പുറം എനിക്ക് നിന്നോടൊന്നുമില്ല. നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ ഇവിടെ വെച്ച് മറന്നേക്കണം. ചൂട് മാറിയിട്ടില്ലല്ലോ. രൂപേഷേട്ടാ, ഇപ്പൊ എങ്ങനെയുണ്ട്? തീരെ വയ്യ. പനിക്കൂർക്ക് ഇട്ട് ഞാൻ നല്ല ചുക്കുകാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്, കുറച്ച് തരട്ടെ? രൂപേഷേട്ടാ, വാ എഴുന്നേക്ക്, വാ പതുക്കെ പതുക്കെ. ഇത് കുടിക്ക, കുടിക്ക, ഇത് കുടിക്കുമ്പോ പനിയൊക്കെ പമ്പ കടക്കും. പനിക്കൂർക്ക് ഇട്ട് തിളപ്പിച്ചതാ, കുടിക്ക. അതുപോലെ അതുപോലെ മുഴുവൻ കുടിക്കണം, കുടിച്ചേ. കുടിക്കേ. മതി, ഇനി കിടന്നു. അമ്മയാണെങ്കിൽ അമ്മയുടെ കൂടെ പോയി കിടന്നോ, ഇല്ലെങ്കിൽ ചിലപ്പോ തനിക്കും പനി പിടിക്കും. അങ്ങനെ എനിക്കും രൂപേഷേട്ടന്റെ പനി പിടിക്കുവാണെങ്കിലേ പിടിക്കട്ടെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, രാവിലെ ആകുമ്പോ എല്ലാം മാറിക്കോളും. എന്താ വേണ്ടതെന്നേ എനിക്കറിയാം. മര്യാദക്ക് ഞാൻ പറയുന്നതനുസരിച്ച് അവിടെ കിടന്നോണം. ഭാര്യയ്ക്ക് പനി വന്നാ ഭർത്താവിനും പനി വരണം എന്നാണ് ശാസ്ത്രം. തിരിച്ചും അങ്ങനെ തന്നെയാ. ആയിക്കോട്ടെ. സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാ. അധികം സംസാരിക്കണ്ട, കിടന്നുറങ്ങ. Thank you.
വെച്ചല്ലേ അവൻ എന്റെ കഴുത്തിൽ മാല ഇട്ടത്. എന്നിട്ടാണോ അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഒരുപാട് തവണ ഞാൻ അവനോട് ക്ഷമിച്ചു, അവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ചു, അവന്റെ മനസ്സിലൊന്നുമില്ലെന്ന് ഞാൻ ആശ്വസിച്ചു. എല്ലാം വീണയുടെ തെറ്റിദ്ധാരണയാണെന്ന് അവൻ എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, അവന്റെ മനസ്സിലും വീണയോട് എന്തോ ഉണ്ട്. പിന്നെന്തിനാ അവൻ എന്നെ ചതിച്ചത്? എന്റെ കൃഷ്ണ, നിന്റെ മുൻപിൽ വെച്ച് എന്റെ കഴുത്തിൽ മാല ഇട്ടതിന് ഒരു വിലയും ഇല്ലേ? പിന്നെന്തിനാ ഞങ്ങൾ ഒന്നാക്കിയത്? എനിക്കുള്ളതെല്ലാം ഞാൻ അവനു വേണ്ടി നഷ്ടപ്പെടുത്തി. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ചെയ്ത തെറ്റിന് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ അർഹിക്കുന്നില്ല. Oh, my God.